ഇത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ വൃക്ഷത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ ഇത്തിയാലെന്നും അറിയപ്പെടുന്നുണ്ട്. നാൽപ്പാമരത്തിലെ ഒരു ഔഷധ വൃക്ഷമാണ് ഇത്തി. അത്തി, ഇത്തി, അരയാൽ, പേരാൽ അതിൽ പെടുന്ന ഒരു വൃക്ഷമാണ്. ചർമ്മരോഗങ്ങൾക്കാണ് ഈ നാൽപ്പാമരം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നാൽപ്പാമര തൈലം നിറം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നിറത്തിനും ചർമ്മരോഗത്തിനുമാണ് നാൽപ്പാമരം തൈലം ഉപയോഗിക്കുന്നത്. മറ്റൊരു കൂട്ടുള്ളത് പഞ്ചവൽക്കലം. അതിൽ അത്തി, ഇത്തി, അരയാൽ, പേരാൽ, കല്ലാൽ അതും ഒരു ഔഷധക്കൂട്ടാണ്, ചർമ്മരോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സ്ഥാനവൃക്ഷങ്ങളിൽ പെടുന്നൊരു വൃക്ഷം കൂടെയാണ് ഇത്തി. അത്തി, ഇത്തി, അരയാൽ, പേരാൽ. പേരാൽ വീടിന് കിഴക്ക് ഭാഗത്തും അത്തി വീടിന് തെക്ക് ഭാഗത്തും അരയാൽ വീടിന് പടിഞ്ഞാറ് ഭാഗത്തും ഇത്തി വീടിന് വടക്ക് ഭാഗത്തും. ഒരു കോമ്പൗണ്ടാണെങ്കിൽ വീടിന് വടക്ക് ഭാഗത്ത് മണ്ണിൽ നട്ട് വളർത്താം. മണ്ണിൽ നട്ട് വളർത്താൻ സൗകര്യമില്ല എങ്കിൽ ചട്ടിയിൽ വളർത്താം. വേര് നമ്മൾ ക്രമീകരിച്ചാൽ മതി. പെട്ടെന്ന് വേര് മണ്ണിലിറക്കുന്ന ഒരു വൃക്ഷമാണ് ഇത്തി. അതുകൂടാതെ ചിലർ ഇതിനെ പുണ്യവൃക്ഷമായിട്ട് കരുതി വരുന്നു. മറ്റൊരു ഉപയോഗം നാളുവൃക്ഷം. നക്ഷത്ര വൃക്ഷങ്ങളിലെ ഉത്രം നാളിൻ്റെ നാളുവൃക്ഷമാണ് ഇത്തി. അങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള ഒരു ഔഷധ വൃക്ഷമാണ് ഇത്തി. ഇത്തി വൃക്ഷം ബോൺസായി ആക്കി വളർത്തുവാനും കഴിയും. ഇത്തിയുടെ ഇലനീരിന് കഠിനമായ പനിയെ ശമിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഇത്തിയുടെ തൊലിക്കഷായം തണുപ്പിച്ച് ധാര ചെയ്യുകയാണെങ്കിൽ യോനി സ്രാവങ്ങൾക്ക് ശമനമുണ്ടാകും. ഇത്തി, ഞാവൽ, അരയാൽ, പേരാൽ ഇവയുടെ കൂമ്പരച്ച് തേനിൽ സേവിക്കുകയാണെങ്കിൽ ഗർഭിണികളുടെ രക്താതിസാരത്തിന് ശമനമുണ്ടാകും. ഇത്തിയുടെ തൊലി കഷായമാക്കി സേവിക്കുകയാണെങ്കിൽ രക്തപിത്തവും തളർച്ചയും ശമിക്കും. ഇത്തിയുടെ ഇല ഉണക്കിപ്പൊടിച്ച് സമം കൊത്തമല്ലിയുടെ പൊടിയും ചേർത്ത് തേനിൽ സേവിക്കുകയാണെങ്കിൽ ചുമയും ശ്വാസതടസ്സവും ശമിക്കുന്നതാണ്. കാലിൻ്റെ ഉള്ളംകാല് വിണ്ടുകീറുന്നതിന് ഇത്തിയുടെ തൊലിയും കശുമാവിൻ്റെ തൊലിയും ഒരേ അളവിൽ എടുത്ത് അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ശമനമുണ്ടാവും. ഇത്തിയുടെ വേര് ഇടിച്ചു വിഴിഞ്ഞ് നീര് സേവിക്കുകയാണെങ്കിൽ വയറുവേദനയ്ക്ക് ശമനമുണ്ടാവും. ഇത്തിയുടെ ഇല ഇടിച്ചു വിഴിഞ്ഞ നീര് പാൽ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ അതിസാരവും രക്താതിസാരവും ശമിക്കും.